നമസ്കാരം. ആഴ്ചവട്ടത്തിലേക്ക് എല്ലാ CCTV പ്രേക്ഷകർക്കും സ്വാഗതം. തൃശൂരിനെ അഭിമാനമായി മാ റാഫേൽ തട്ടിൽ, കേച്ചേരിയിലെ മോഷണ പരമ്പര. അപകടാവസ്ഥയിലായ 30 വർഷം പഴക്കമുള്ള കടങ്ങോട് ജലധാര കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണി. മണച്ചാൽ ചിൽഡ്രൻസ് പാർക്കും കയാക്കിംഗ് സൗകര്യവും. കാരുണ്യമതികളുടെ കനിവ് തേടി സുനീഷ്. കുത്തിവെപ്പിനെ തുടർന്ന് 7 വയസ്സുകാരന്റെ കാല് തളർന്ന സംഭവത്തിൽ കാര്യമായ ശിക്ഷാ നടപടി എടുത്തില്ലെന്ന ആരോപണം തുടങ്ങിയ ഒരുപിടി വാർത്തകളാണ് ആഴ്ചവട്ടത്തിൽ ഈ വാരം ചർച്ച ചെയ്യുന്നത്. എല്ലാ CCTV പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. തൃശൂരിനെ അഭിമാനം. തൃശൂരിന്റെ പുത്രൻ മാ റാഫേൽ തട്ടിൽ ഇനി സിറോ മലബാർ സഭയെ നയിക്കും. മാ റാഫേൽ തട്ടിൽ നടന്നു കയറിയത് കാലം കാത്തുവച്ച ചരിത്ര നിയോഗത്തിലേക്ക്. പോകാം വിശദാംശത്തിലേക്ക്. 1956 ഏപ്രിൽ 21 ത്രേസ്യ യൗസെപ് ദമ്പതികളുടെ 10-ാമത്തെ മകനായാണ് മാ റാഫേൽ തട്ടിലിന്റെ ജനനം. തൃശൂർ പുത്തൻപള്ളി ഇടവകാംഗമായിരുന്ന അദ്ദേഹം 1980 ഡിസംബർ 21 പൗരോഹിത്യം സ്വീകരിച്ചു. കോട്ടയത്ത് വൈദിക പഠനം പൂർത്തിയാക്കി അദ്ദേഹം ഫിലോസഫിയിലും തിയോളജിയിലും ബിരുദം നേടി. പിന്നീട് റോമിൽ ഉന്നത പഠനത്തിനായി പോയി. റോമിൽ നിന്ന് തിരികെ വന്ന ശേഷം സിറോ മലബാർ സഭയിൽ വൈദികനായും സഭയുടെ വിവിധ സ്ഥാനങ്ങളും വഹിച്ച അദ്ദേഹത്തെ 2010 ഏപ്രിൽ 10 ബിഷപ്പായി സ്ഥാനക്കയറ്റം നൽകി. പിന്നീട് തൃശൂർ ഭ്രൂണി രൂപതകളിൽ പ്രവർത്തിച്ചു. 2017 ഒക്ടോബർ 10 ശംഷാബാദ് രൂപതയുടെ ആദ്യ ബിഷപ്പായാണ് മാർപ്പാപ്പ മാർ തട്ടിലിനെ നിയമിച്ചത്. കൊച്ചിയിൽ സ്ഥാനമൊഴിഞ്ഞ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ പിൻഗാമിയായി സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി ശംഷാബാദ് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ വാർത്ത തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. സഭാ ആസ്ഥാനമായ കാക്കനാട് സെന്റ് തോമസ് മൌണ്ടിൽ നടന്ന സിനഡ് യോഗത്തിനൊടുവിൽ മാർപ്പാപ്പയുടെ അനുമതി ലഭിച്ച് ഔദ്യോഗിക പ്രഖ്യാപനമായതോടെ തൃശൂർക്കാർക്കൊപ്പം എല്ലാ സഭാംഗങ്ങൾക്കും ഒരുപോലെ ആവേശമായി. രഹസ്യ ബാലറ്റിലൂടെ നടത്തിയ വോട്ടെടുപ്പിനൊടുവിൽ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ പേര് വത്തിക്കാന്റെ അനുമതിക്കായി സമർപ്പിച്ചിരുന്നു. മാർപ്പാപ്പ അനുമതി നൽകിയതോടെയാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. മേജർ ആർച്ച് ബിഷപ്പിനെ പ്രഖ്യാപിച്ചതോടെ അനുമോദന യോഗത്തിന് ശേഷം സിനഡ് സമ്മേളനം അവസാനിച്ചു. മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കാൻ മാത്രമാണ് സിനഡിന്റെ അജണ്ടയെന്ന് സിറോ മലബാർ സഭ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ അറിയിച്ചിരുന്നു. മേജർ ആർച്ച് ബിഷപ്പ് പ്രഖ്യാപനത്തിന് ശേഷം നടത്തിയ മറുപടി പ്രസംഗത്തിൽ ദൈവഹിതം അംഗീകരിക്കുന്നുവെന്നും മേജർ ആർച്ച് ബിഷപ്പാകുമെന്ന് കരുതിയിരുന്നില്ലെന്നും മാർ റാഫേൽ തട്ടിൽ വ്യക്തമാക്കി. സഭയിലെ ഏകീകൃത കുർബാന അടക്കമുള്ള വിഷയങ്ങൾ കീറാമുട്ടിയായി മാറിയ സമയത്താണ് സഭയെ നയിക്കാൻ പുതിയ ഇടയനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്നിച്ച് ചേർന്ന് നിൽക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മാർ തട്ടിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സഭയുടെ തലവനായി തൃശൂരിൽ നിന്നുള്ള ജനകീയനായ റാഫേൽ തട്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ടതോടെ പൂരനഗരി ജാതിമത ഭേദമന്യേ ആഹ്ലാദത്തിലാണ്. ലളിതവും പ്രൗഢവുമായ ചടങ്ങിൽ മാർ റാഫേൽ തട്ടിൽ സിറോ മലബാർ സഭയുടെ 4-ാമത് മേജർ ആർച്ച് ബിഷപ്പായി അഭിഷിക്തനായി. ഇനി റോമിന്റെ കീഴിലുള്ള 23 കിഴക്കൻ പള്ളികളിലൊന്നായ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി മാർ തട്ടിൽ അറിയപ്പെടും. മോഷണ ശ്രമങ്ങൾ ഇടതടവില്ലാതെ ജില്ലയിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി കേച്ചേരിയിലാണ് വ്യാപാര സ്ഥാപനങ്ങളും ഓഫീസുകളും കുത്തിത്തുറന്ന് പരക്കെ മോഷണ ശ്രമം ഉണ്ടായിരിക്കുന്നത്. CCTV കേച്ചേരി ബ്യൂറോ ഓഫീസ് ഉൾപ്പെടെ 15-ലേറെ സ്ഥാപനങ്ങളാണ് ഇതിൽപ്പെടുന്നത്. പോകാം നേർക്കാഴ്ചയിലേക്ക്. കേച്ചേരിയിലെ വിവിധ വ്യാപാര സമുച്ചയങ്ങളിലായി പ്രവർത്തിക്കുന്ന ബുക്ക് സെന്റർ, ഡ്യൂട്ടി പെയ്ഡ് ആൻഡ് ക്രോക്കറി ഷോപ്പ്, സ്പെയർ പാർട്സ് കട, ടെക്സ്റ്റൈൽ ഷോപ്പ്, സൂപ്പർ മാർക്കറ്റ്, അക്ഷയ കേന്ദ്രം, ടൈലറിംഗ് സ്ഥാപനം, ഗ്രോസറി കച്ചവടം നടത്തുന്ന സ്ഥാപനം, ഡേറ്റ്സ് ആൻഡ് നട്ട്സും മിഠായികളും വിൽപ്പന നടത്തുന്ന സ്ഥാപനം തുടങ്ങിയവിടങ്ങളിലും CCTV കേച്ചേരി ബ്യൂറോ, 2-സ്റ്റാർ 3-സ്റ്റാർ കേബിൾ നെറ്റ്വർക്ക് എന്നിവ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലുമാണ് മോഷണശ്രമം നടന്നത്. ഇതിൽ റിജൻ ഷോപ്പിംഗ് കോംപ്ലക്സിലെ A2Z സ്പെയർ പാർട്സ് കടയിൽ മേശയിൽ സൂക്ഷിച്ചിരുന്ന 4,500 രൂപയും സാജ് ബുക്സിലെ മേശയിൽ സൂക്ഷിച്ചിരുന്ന 1,000-ലേറെ രൂപയുടെ 5 കോയിനുകളും മോഷണം പോയിട്ടുണ്ട്. സ്പെയർ പാർട്സ് കടയിലെ നിരീക്ഷണ ക്യാമറ സംവിധാനങ്ങൾ തകർത്ത നിലയിലാണ്. മറ്റു ചില സ്ഥാപനങ്ങളിൽ നിന്നും മോഷ്ടിച്ച ചില്ലറ തുട്ടുകൾ ഉപേക്ഷിച്ച നിലയിലും കണ്ടെത്തി. കൂടാതെ ചില സ്ഥാപനങ്ങളുടെ തകർത്ത പൂട്ടുകൾ സമീപത്തെ പറമ്പിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ മുൻവശത്തെ ഗ്ലാസ് തകർത്ത നിലയിലാണ്. ചില സ്ഥാപനങ്ങളുടെ നിരീക്ഷണ ക്യാമറകളിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. CCTV ബ്യൂറോ ഓഫീസിലെ നിരീക്ഷണ ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞതിനൊപ്പം മറ്റൊരാളുടെ ദൃശ്യവുമുണ്ട്. ഓഫീസിനു മുന്നിൽ ഉറങ്ങാൻ കിടക്കുന്ന വ്യക്തി താഴെ ശബ്ദം കേട്ട് നോക്കുന്നതും മോഷ്ടാവ് മുകളിലേക്ക് കയറി വന്നപ്പോൾ ഉറക്കം നടിച്ച് കിടക്കുന്നതും മോഷ്ടാവ് ടോർച്ച് വെളിച്ചത്തിൽ ഉറങ്ങാൻ കിടന്ന ആളെ കണ്ട് താഴെ പോയപ്പോൾ കിടന്നിരുന്ന ആൾ എഴുന്നേറ്റ് കെട്ടിടത്തിന്റെ മുകൾ നിലയിലേക്ക് പോകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സൂപ്പർ മാർക്കറ്റിലെ ക്യാമറയിലും മോഷ്ടാവിന്റെ ദൃശ്യം വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. രണ്ട് ദൃശ്യങ്ങളിലും ഉള്ളത് ഒരാൾ തന്നെയാണെന്നാണ് അനുമാനം.
വെളുത്ത മുണ്ടെടുത്ത് മുഖം മറച്ചയാളുടെ ദൃശ്യമാണ് രണ്ടിടങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ സി ഗിരീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഒരിടവേളയ്ക്ക് ശേഷമാണ് കേച്ചേരിയിലെ സ്ഥാപനങ്ങളിൽ വ്യാപകമായുള്ള മോഷണശ്രമം നടക്കുന്നത്. മോഷണം നടന്ന സ്ഥാപനങ്ങളിൽ പോലീസ് നായയുടെയും വിരലടയാള വിദഗ്ധരുടെയും നേതൃത്വത്തിൽ പരിശോധന നടത്തി. രാത്രികാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് അടക്കം ഇടതടവില്ലാതെ നടക്കുന്നിടങ്ങളിൽ ഇത്തരത്തിലുള്ള മോഷണശ്രമ പരമ്പര അരങ്ങേറുന്നത് ലജ്ജാവഹമാണ്. ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൂടാ. അതിനായി പോലീസ് സേന ഒന്നുകൂടി ഉണർന്ന് പ്രവർത്തിക്കുക തന്നെ വേണം. അല്ലാത്ത പക്ഷം പൊതുജനത്തിന് പോലീസിന് മേലുള്ള വിശ്വാസ്യതയാവും നഷ്ടപ്പെടുക. കുടിവെള്ള ജല സംഭരണികൾ പൊതുജനത്തിന് ഏറെ ആശ്വാസമാകാറാണ് പതിവ്. എന്നാൽ ഇവിടെ സ്ഥിതി അതല്ല. 30 വർഷം പഴക്കമുള്ള കടങ്ങോട് ജലധാര കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണി ഇന്ന് നാട്ടുകാരുടെ പേടി സ്വപ്നമാണ്. അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന സംഭരണി നിലം പതിക്കുമോ എന്ന ആശങ്കയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് 108 കുടുംബങ്ങൾ. പോകാം വിശദാംശത്തിലേക്ക്. കടങ്ങോട് പഞ്ചായത്തിലെ 4, 7, 8 വാർഡുകളിലെ കുടുംബങ്ങൾക്കുള്ള ജലധാര കുടിവെള്ള പദ്ധതി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ജലസംഭരണിയുടെ വശങ്ങളും സംരക്ഷണ ഭിത്തിയും കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. സംഭരണിക്ക് താഴെയുള്ള വീടുകളിലുള്ളവർ ഭീതിയിലാണ് കഴിയുന്നത്. നിലവിലെ സംഭരണി പൊളിച്ചു നീക്കി മറ്റൊരു സംഭരണി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പരിസരത്തുള്ള 108 കുടുംബങ്ങളിൽ 70-ലധികം കുടുംബങ്ങൾക്കും സ്വന്തമായി കിണറില്ല. ഇവരുടെ ഏക ആശ്രയം ഈ കുടിവെള്ള പദ്ധതിയാണ്. സംഭരണിയിൽ വെള്ളമില്ലാതെ ഒരു ദിവസം പോലും കഴിച്ചുകൂടാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. മുൻപ് ജലധാര കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി പഞ്ചായത്ത് അധികൃതർ 16 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നു. ഞങ്ങളുടെ മെമ്പർ ഞങ്ങളോട് എപ്പോഴും പറയാറുണ്ട്. ഞങ്ങളുടെ ജലധാര കമ്മിറ്റിയിലേക്ക് ഞങ്ങൾ മെമ്പറെ വിളിക്കാറുണ്ട്. അവർ പറഞ്ഞത് ഞങ്ങൾക്ക് തന്നെ ഫണ്ട് വെച്ചിട്ടുണ്ടെന്നാണ്. പക്ഷെ ഞങ്ങളത് വിശ്വസിച്ചു. ഞങ്ങളും ഞങ്ങളുടെ മെമ്പറേനും വിശ്വസിച്ചു, പഞ്ചായത്തിനും വിശ്വസിച്ചു. ഇപ്പോഴാണ് പറയണത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫണ്ട് ഇല്ല എന്നുള്ളത്. ഇപ്പൊ ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ടാങ്ക് ഇതാ അതീവ ഗുരുതരാവസ്ഥയിലാണ്. വിണ്ട് പൊട്ടി അതിന് വിള്ളലുകൾ സംഭവിച്ച് വെള്ളം പുറത്തേക്ക് എടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അത് ഞങ്ങൾ നിരന്തരമായിട്ട് വരണാധികാരികളെ അറിയിച്ചിട്ടുണ്ട്, വന്ന് നോക്കിയിട്ടുണ്ട്. ഇന്ന് വരെ ഞങ്ങൾക്ക് അതിനൊരു പരിഹാരം കണ്ടിട്ടില്ല. എന്നാൽ ഇതേക്കുറിച്ച് അധികൃതർ ഇപ്പോൾ ഒന്നും പറയുന്നില്ലെന്നും പണം അനുവദിച്ചുവെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. കഴിഞ്ഞ വർഷം വരൾച്ചയെ നേരിടുന്നതിന് ഓരോ ഗുണഭോക്താവും 1000 രൂപയെടുത്ത് ജലവിതരണ മോട്ടോർ പുറയിലേക്ക് 3-ഫേസ് കണക്ഷൻ എടുത്തിരുന്നു. MP, MLA, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പ്രശ്നം പരിഹരിക്കാൻ മുന്നോട്ട് വരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് രൂപം നൽകുമെന്നും നാട്ടുകാർ അറിയിച്ചു. ഈ ടാങ്കിലേക്ക് വെള്ളം അടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ താഴത്ത് 10-13 വീടുകളുണ്ട്. എന്തെങ്കിലും കംപ്ലൈന്റ് വന്നത് പൊളി പിടിക്കേണ്ടായിരുന്നു. ഈ 13 വീടുകൾ നശിച്ചു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് മോട്ടോർ അടിച്ച് വെള്ളം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിത്യവൃത്തിക്ക് പോലും ഏറെ കഷ്ടപ്പെടുന്ന ഇവിടുത്തുകാരുടെ ആശ്രയമാണ് ജലസംഭരണി. കുടിവെള്ളം കൂടി മുട്ടുന്ന അവസ്ഥ ഇവർക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. താൽക്കാലിക അറ്റകുറ്റപ്പണി നടത്തിയുള്ള ആശ്വാസമല്ല, ശാശ്വത പരിഹാരമാണ് ഇവർക്ക് ആവശ്യം. അതിനായി അധികൃതർ മൗനം വെടിഞ്ഞ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഗുരുവായൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ നിലനിൽപ്പ് അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ അതിനുള്ളിലും അഭയം തേടുന്ന ചിലരുണ്ട്. ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചാൽ തങ്കപ്പന് തലച്ചായ്ക്കാൻ മറ്റൊരിടം വേണം. എങ്ങോട്ട് പോകണമെന്നറിയാതെ മനോവിഷമത്തിലായിരിക്കുകയാണ് ഈ 68-കാരൻ. പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്വദേശിയാണ് തങ്കപ്പൻ. 6 വർഷം മുമ്പാണ് വീടും നാടും ഉപേക്ഷിച്ച് ഇയാൾ ഗുരുവായൂരിലെത്തിയത്. ബസ് സ്റ്റാൻഡിലും ക്ഷേത്ര പരിസരത്തുമായാണ് ദിവസങ്ങൾ തള്ളി നീക്കിയിരുന്നത്. കഴിഞ്ഞ 1.5 വർഷമായി തങ്കപ്പന്റെ എല്ലാം ബസ് സ്റ്റാൻഡാണ്. തെക്കേ പ്രവേശന കവാടത്തിന് സമീപം രാവിലെ മുതൽ ഒരേ നിൽപ്പാണ്. രാത്രി കിടക്കുന്നതൊഴിച്ചാൽ അപൂർവമായി മാത്രമാണ് ഇരിക്കാറുള്ളത്. ജീവകാരുണ്യ പ്രവർത്തകർ നൽകുന്ന ഭക്ഷണം കഴിച്ചാണ് ജീവൻ നിലനിർത്തുന്നത്. ചിലപ്പോൾ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതിരിക്കും. എങ്കിലും ആർക്കു നേരെയും കൈനീട്ടാറില്ല. മനസ്സറിഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലും നൽകിയാൽ സ്വീകരിക്കും. അതിരാവിലെ ക്ഷേത്ര പരിസരത്തേക്ക് നടക്കാനിറങ്ങും. ക്ഷേത്രം പ്രദക്ഷിണം വെച്ച് തിരിച്ചെത്തിയാൽ പിന്നെ ഒരേ നിൽപ്പാണ്. വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിലും മക്കളില്ല. സഹോദരിയുടെ മക്കളാണ് ആകെയുള്ള ബന്ധുക്കൾ. ഇവരുമായി പിണങ്ങിയാണ് ഗുരുവായൂരിലെത്തിയത്. തിരിച്ചുപോകാൻ അഭിമാനം സമ്മതിക്കുന്നില്ല. ബസ് സ്റ്റാൻഡ് പോലെ സുരക്ഷിതമായ മറ്റൊരിടം ഗുരുവായൂരിൽ ഇല്ലെന്ന നിലപാടിലാണിയാൾ. ആശ്രമങ്ങളിലേക്കും അഭയകേന്ദ്രങ്ങളിലേക്കും മാറാൻ പലരും നിർദ്ദേശിച്ചെങ്കിലും അതിന് തയ്യാറല്ല. ജീവിതത്തിൽ ഇന്നേ വരെ മദ്യം കൈക്കൊണ്ട് തൊട്ടിട്ടില്ലെന്നും മദ്യപിക്കുന്നവരോട് വെറുപ്പാണെന്നും തങ്കപ്പൻ പറയുന്നു. മദ്യപന്മാരുടെ ശല്യം ഭയന്നാണ് കടവരാന്തകളിലേക്ക് മാറാത്തത്. ജീവിത നിലപാടുകളോട് പൊരുത്തപ്പെടാൻ കഴിയുന്ന മറ്റൊരിടം ദൈവം തനിക്കായി ഒരുക്കിയിട്ടുണ്ടാകുമെന്നും ഇയാൾ പറയുന്നു.
ഇനിയുള്ള കാലം അവിടെ ചെലവഴിക്കണമെന്നാണ് ആഗ്രഹം. അതിനായി ജീവിതത്തിലെ ഏക സമ്പാദ്യമായ വസ്ത്രങ്ങളടങ്ങിയ സഞ്ജീവുമായി യാത്ര തിരിക്കാനുള്ള പുറപ്പാടിലാണ് തങ്കപ്പൻ. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ മേൽഭാഗം പൊളിക്കുമ്പോഴേക്കും തങ്കപ്പൻ ലക്ഷ്യമില്ലാത്ത യാത്ര ആരംഭിച്ചിരിക്കും. തങ്കപ്പന് തലചായ്ക്കാൻ മറ്റൊരിടമില്ല. നന്മയുടെ നാമ്പുകൾ കരിയാത്ത സുമനസ്സുള്ളവർ സഹായിച്ചാൽ മാത്രമേ സുരക്ഷിതമായൊരിടം ഈ വയോവൃദ്ധന് ലഭിക്കുകയുള്ളൂ. സാമൂഹ്യ പ്രവർത്തകർ ഇടപെട്ട് തങ്കപ്പന് സുരക്ഷിതമായി അന്തിയുറങ്ങാൻ ഒരിടം ഏർപ്പെടുത്തണമെന്നാണ് ആഴ്ചവട്ടത്തിനും പറയാനുള്ളത്. എളവള്ളിയിൽ ഇനി ചിൽഡ്രൻസ് പാർക്കും കയാക്കിംഗ് സൗകര്യവും. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന മണച്ചാൽ ചിൽഡ്രൻസ് പാർക്ക് ആൻഡ് കയാക്കിംഗ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. ഇതൊരു പ്രതീക്ഷ നൽകുന്ന വാർത്ത തന്നെയാണ്. പോകാം വിശദാംശത്തിലേക്ക്. വിനോദസഞ്ചാര വകുപ്പ് 50 ലക്ഷം രൂപയും എളവള്ളി ഗ്രാമപഞ്ചായത്ത് 35 ലക്ഷം രൂപയും വകയിരുത്തി 85 ലക്ഷം രൂപയുടെ പദ്ധതി നിർവഹണമാണ് നടക്കുന്നത്. ചിൽഡ്രൻസ് പാർക്കിന്റെ ശിലാസ്ഥാപനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോഫോക്സ് അധ്യക്ഷനായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ മീനാ ശ്രീകുമാർ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ KD വിഷ്ണു, NB ജയ, പഞ്ചായത്ത് അംഗങ്ങളായ ഷാലി ചന്ദ്രശേഖരൻ, ശ്രീബിത ഷാജി, എളവള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KP രാജു, മണലൂർ മേഖല ഇക്കോ ടൂറിസം സഹകരണ സംഘം പ്രസിഡന്റ് ശ്രീകുമാർ വാഗ എന്നിവർ സംസാരിച്ചു. എല്ലാ ഗ്രാമപഞ്ചായത്തിലും ഒരു ടൂറിസം പദ്ധതിയെന്ന സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ 30 ഗ്രാമപഞ്ചായത്തുകളെ തെരഞ്ഞെടുത്തത്. പദ്ധതി നടപ്പിലാക്കുന്ന തൃശൂർ ജില്ലയിലെ 3 ഗ്രാമപഞ്ചായത്തുകളിലൊന്നാണ് എളവള്ളി. മണച്ചാൽ ചെറിയ തടാകത്തിനോട് ചേർന്നാണ് ചിൽഡ്രൻസ് പാർക്ക് തയ്യാറാക്കുന്നത്. മണച്ചാൽ ബണ്ട് റോഡ് ഉയരത്തിൽ പൊക്കി ഇന്റർലോക്ക് വിരിക്കും. കവാടം, ടിക്കറ്റ് കൗണ്ടർ, ഇരിപ്പിടങ്ങൾ, കയാക്കിംഗ് കടവ് എന്നിവയാണ് ആദ്യഘട്ടത്തിൽ തയ്യാറാക്കുന്നത്. മൂക്കന്ത്രയിൽ താൽക്കാലിക ബണ്ട് നിർമ്മിച്ച് മണച്ചാലിൽ വെള്ളം ഉയർത്തി നിർത്തിയ ശേഷം ചണ്ടിയും കുളവാഴയും നീക്കം ചെയ്ത് മൂക്കന്ത്ര വരെ കയാക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തും. നിർമ്മാണ പ്രവർത്തനങ്ങൾ May 31 പൂർത്തീകരിച്ച് പദ്ധതി ടൂറിസം ഏജൻസികൾക്ക് കൈമാറും. പറയുന്ന മുറയ്ക്ക് കാര്യങ്ങൾ നടപ്പിലായാൽ നാടിന്റെ ടൂറിസം പദ്ധതി പുതിയ തലത്തിലേക്ക് ഉയരുമെന്നത് തീർച്ചയാണ്. അഡ്വഞ്ചർ ടൂറിസം രംഗത്ത് അന്തർദേശീയ ശ്രദ്ധ നേടാൻ കഴിയുന്ന കയാക്കിംഗ് മണച്ചാലിൽ യാഥാർത്ഥ്യമായാൽ അക്ഷരാർത്ഥത്തിൽ അതൊരു അടയാളപ്പെടുത്തലാകും. ഇനിയും ഒട്ടേറെ വികസന പദ്ധതികൾക്ക് നിറം പകരാൻ ബന്ധപ്പെട്ടവർക്ക് കഴിയട്ടെ ആശംസകൾ. കരൾ നൽകാൻ ഭാര്യയുണ്ട്. സുനീഷിന് വേണ്ടത് കാരുണ്യമതികളുടെ കനിവാണ്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് യുവാവ് സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. തൃശൂർ ജില്ലയിലെ തോളൂർ ഗ്രാമപഞ്ചായത്തിലെ പോന്നൂർ പട്ടികജാതി കോളനിയിൽ താമസിക്കുന്ന കാക്കശ്ശേരി സുനീഷാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഉദാരമതികളുടെ സഹായം തേടുന്നത്. പോകാം നേർക്കാഴ്ചയിലേക്ക്. കഴിഞ്ഞ 3 വർഷമായി കരൾ രോഗബാധിതനായി ചികിത്സയിലാണ് സുനീഷ്. കോവിഡ് കാലഘട്ടത്തിൽ ഛർദിയെ തുടർന്ന് ചാവക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിച്ചുവെങ്കിലും അസുഖം തുടർന്നതിനാൽ കുന്നംകുളം യൂണിറ്റി ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. ഇവിടെ നടത്തിയ പരിശോധനയിലാണ് കരൾ രോഗം സ്ഥിരീകരിച്ചത്. പിന്നീട് ലേക്ഷോർ ആശുപത്രിയിലെ ചികിത്സയിലായിരുന്നു. 3.5 വർഷത്തോളം അയാൾക്ക് ചികിത്സ തുടങ്ങിയിട്ട് തന്നെ 1 വർഷമായി ഇപ്പോൾ ഞങ്ങൾക്ക് സർജറി സ്ഥിരീകരിച്ചിട്ട്. ഇമ്മീഡിയറ്റ്ലി സർജറി പറഞ്ഞ് 27 നവംബർ ആയിരുന്നു സർജറിയുടെ ഡേറ്റ്. നീങ്ങിപ്പോയി ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ജനുവരിയിലാണ് ഞങ്ങൾക്ക് ഡേറ്റ് ഇതാക്കണേ. ഗുരുവായൂർ ദേവസ്വം ആനക്കോട്ടയിലെ ജീവനക്കാരനായ സുനീഷിന്റെ വരുമാനം കുടുംബത്തിന്റെ ചിലവിനും ചികിത്സയ്ക്കും തികയാതെ വന്നതോടെ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയന്റെ ഇടപെടലിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറുകയായിരുന്നു. ശസ്ത്രക്രിയ നടത്താൻ ദിവസം തീരുമാനിച്ചുവെങ്കിലും ആവശ്യമായ തുക സ്വരൂപിക്കാനാവാതെ മാറ്റിവെക്കുകയാണുണ്ടായത്. January 11 വ്യാഴാഴ്ച ശസ്ത്രക്രിയയ്ക്കായി അഡ്മിറ്റാകുന്നതിന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. കരൾ നൽകാൻ ഭാര്യ നിഷ തയ്യാറാണെങ്കിലും ചികിത്സയ്ക്കും മരുന്നിനും മാത്രം ഭീമമായ സംഖ്യയാണ് ചിലവ് വരുന്നത്. ഇതിനു പുറമെയാണ് വീട്ടിലെ നിത്യ ചിലവുകൾക്കുള്ള തുക കണ്ടെത്തേണ്ടതും. കരൾ കൊടുക്കാനായിട്ട് ഇപ്പം ഞാനുണ്ട്. പിന്നെ വേണ്ട വിധ ഫണ്ടും കാര്യങ്ങളാണ് എനിക്കിപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ആവശ്യമായി വന്നിരിക്കുന്നത്. പിന്നെ 2 കുഞ്ഞു മക്കളുണ്ട്, അവരുടേതായ കാര്യങ്ങൾക്കും. സുനീഷിനൊപ്പം കരൾ ദാനം ചെയ്യുന്ന ഭാര്യ നിഷയ്ക്കും തുടർ ചികിത്സകൾ ആവശ്യമായി വരുന്നതിനാൽ 15 ലക്ഷത്തിലേറെയാണ് ചികിത്സയ്ക്കും മരുന്നിനും മാത്രം വേണ്ടി വരുന്നത്. ഞങ്ങൾക്കപ്പോൾ അതിനെ അധികം ഇതായിട്ടൊന്നും പണ്ട് പിരിഞ്ഞ് കിട്ടിയിട്ടൊന്നുമില്ല. ഇവിടെയുള്ള ഭാരവാഹികളും കമ്മിറ്റിക്കാരും രൂപീകരിച്ചിട്ട് ഒരു പോസ്റ്റർ പോലെ ഇതാക്കി ഞങ്ങൾക്ക് തന്നു. അതിൽ നിന്നും പിന്നെ ഏട്ടൻ്റെ സുഹൃത്തുക്കളും പിന്നെ ദേവസ്വം ജീവനക്കാരും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ട സഹകരണം നൽകി. അതിൻ്റെ അത്യാവശ്യം ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിലും ഉപരി ഞങ്ങൾക്ക്
ഫണ്ട് ആവശ്യം വന്നതിലാണ്. യു പി സ്കൂൾ വിദ്യാർത്ഥികളായ അശ്വിൻ കൃഷ്ണയും അശ്വതി കൃഷ്ണയും അടങ്ങുന്ന കുടുംബത്തിന് കൈത്താങ്ങാകാൻ മനസ്സിൽ നന്മയുടെ ഉറവ പറ്റാത്ത മനുഷ്യസ്നേഹികളുടെ സഹായം അനിവാര്യമാണ്. ഈ കുടുംബത്തെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ രഘുനാഥൻ ചെയർമാനായും വാർഡ് മെമ്പർ സുധാചന്ദ്രൻ കൺവീനറായും പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി എസ് സന്തോഷ് ട്രഷററായും ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. കേരള ഗ്രാമീൺ ബാങ്ക് പറപ്പൂർ ശാഖയിൽ സുനീഷിന്റെ പേരിൽ ചികിത്സാ സഹായത്തിനായി അക്കൌണ്ടും ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ ഗൂഗിൾ പേ വഴിയും സഹായം എത്തിക്കാവുന്നതാണ്. രോഗത്തിൽ നിന്ന് പൂർണ്ണ മോചിതനാകാൻ സുനീഷിന് കാരുണ്യമുള്ളവരുടെ സഹായം മാത്രമാണ് ഇനി ആകെയുള്ള ആശ്രയം. ഉദാരമതികളുടെ കനിവിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. ജീവിതത്തിൽ ഒട്ടനവധി തവണ കയ്പുനീർന്നുണഞ്ഞ ഈ കുടുംബത്തിന് ധനസഹായ സഹകരണങ്ങൾ തുടർന്നുള്ള യാത്രയ്ക്ക് കൂടിയേ തീരും. വിവിധ കൂട്ടായ്മകളും ക്ലബ്ബുകളും അടങ്ങിയ സംഘടനകൾ കൈകോർത്ത് ഇവർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ഉറപ്പാക്കണമെന്നാണ് ആഴ്ചവട്ടത്തിനും പറയാനുള്ളത്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ കുത്തിവയ്പിനെ തുടർന്ന് 7 വയസ്സുകാരന്റെ കാല് തളർന്ന സംഭവത്തിൽ പുരുഷ നഴ്സിനെതിരെ കാര്യമായ ശിക്ഷാ നടപടിയെടുത്തില്ലെന്ന് ആരോപണം ഉയരുകയാണ്. ഇതിനെതിരെ പ്രതിഷേധവും ശക്തമാണ്. ശിക്ഷാ നടപടിയുടെ ഭാഗമായുണ്ടായ സ്ഥലം മാറ്റം നാട്ടിലേക്ക് തന്നെയായത് പ്രോത്സാഹന നടപടിയെന്നാണ് ആക്ഷേപം ഉയരുന്നത്. നേർക്കാഴ്ചയിലേക്ക് December 1 വൈകിട്ട് 6 കടുത്ത തലവേദനയെ തുടർന്ന് താലൂക്ക് ആശുപത്രിയിലെത്തിയ പാലയൂർ നാലകത്ത് കാരക്കാട് ഷാഫിലിന്റെ മകൻ മുഹമ്മദ് ഗസാലിയെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പുരുഷ നഴ്സ് നൽകിയ ഇഞ്ചക്ഷനെ തുടർന്നുണ്ടായ അസ്വാസ്ഥ്യങ്ങളാണ് പരാതിക്കിടയാക്കിയത്. കാഷ്വാലിറ്റിയിൽ ഡ്യൂട്ടി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ വേദനയ്ക്കും ഛർദിക്കും 2 ഇഞ്ചക്ഷൻ എഴുതി നൽകിയിരുന്നു. പുരുഷ നഴ്സ് മുറിയിലേക്ക് കൊണ്ടുപോയി ആദ്യം കയ്യിൽ ഇഞ്ചക്ഷൻ ചെയ്തു. ഇതോടെ കയ്യിൽ നീരുവന്ന് വീർത്തു. പിന്നീട് അരക്കെട്ടിൽ പിൻഭാഗത്ത് ഇഞ്ചക്ഷൻ നൽകാൻ ശ്രമിച്ചപ്പോൾ കുട്ടി വിസമ്മതിച്ചതോടെ പുരുഷ നഴ്സ് അക്ഷമനായി മരുന്ന് നിറച്ച സിറിഞ്ച് ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു പോയതായി പറയുന്നു. കുട്ടിയുടെ മാതാവ് പിറകെ ചെന്ന് ക്ഷമാപണത്തോടെ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് തിരിച്ചെത്തിയ നഴ്സ് അശ്രദ്ധയോടെയും ദേഷ്യത്തോടും കൂടി സിറിഞ്ചെടുത്ത് ആഞ്ഞുകുത്തുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. അപ്പോൾ തന്നെ കുട്ടിയുടെ കാൽ താഴെ ഉറപ്പിച്ചു വയ്ക്കാൻ പറ്റാതായി. ഇടതുകാൽ പൂർണ്ണമായും വേദനയുള്ള അവസ്ഥയിലുമായി. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ വിവരം ധരിപ്പിച്ചെങ്കിലും സംഭവം നിസ്സാരമായി കാണുകയും കയ്യിൽ പുരട്ടാൻ ഓയിന്റ്മെന്റ് നൽകി പറഞ്ഞയക്കുകയും ചെയ്തുവെന്നാണ് പരാതി. പിഞ്ചുകുഞ്ഞിന്റെ ജീവൻ തന്നെ അപകടത്തിലാക്കും വിധം പെരുമാറിയ താലൂക്ക് ആശുപത്രി ജീവനക്കാരന് പ്രോത്സാഹന ട്രാൻസ്ഫർ കൊടുത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ആരോഗ്യമന്ത്രി, DMO, ആശുപത്രി സൂപ്രണ്ട് എന്നിവർക്ക് പരാതി നൽകുവാനും പ്രതിഷേധ സമരം സംഘടിപ്പിക്കാനും UDF പാർലമെന്ററി കമ്മിറ്റി തീരുമാനിച്ചതായി KV സത്താർ, ഹസ്മത്ത് അലി, ഫൈസൽ കാണാപ്പിള്ളി എന്നിവർ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഒരു വിദ്യാർത്ഥിക്ക് നേരെ നടന്നിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള ഇത്തരം നടപടിയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ് ആരോഗ്യവകുപ്പ് എടുത്തിട്ടുള്ളത്. ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ട പ്രജീഷിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഈ നടപടിയെടുത്ത സർക്കാരിൻ്റെ ഈ നടപടിയും ആരോഗ്യവകുപ്പിൻ്റെ ഈ നടപടിയും പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് UDF പാർലമെന്ററി കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. കുറ്റക്കാരനായ നഴ്സിനെതിരെ ഉണ്ടായ നടപടി അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് പൊതുപ്രവർത്തകൻ ഫിറോസ് പി തായിപ്പറമ്പിൽ പറഞ്ഞു. ഇതൊരു തെറ്റ് ചെയ്ത വ്യക്തിക്ക് സ്വന്തം നാട്ടിലേക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ എന്ന രീതി എന്ന പേരിൽ ഒരു ട്രാൻസ്ഫർ കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അതിന് പണിഷ്മെന്റിന് പേരും അത് ഞങ്ങളെ പോലെയുള്ളവരെ കരുതലപ്പെടുത്തിയിരിക്കുക. ആരോഗ്യവകുപ്പ് ഇതുകൊണ്ട് എന്ത് മെസ്സേജാണ് സമൂഹത്തിന് നൽകുന്നത് എന്നുള്ളത് ഞങ്ങളൊക്കെ ആശങ്കപ്പെടുന്നു. കുറ്റം ചെയ്താൽ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാറ്റം ലഭിക്കുമെന്നതാണ് അവസ്ഥയെന്നും ഫിറോസ് പി തായിപ്പറമ്പിൽ പറഞ്ഞു. CCTV ന്യൂസ്, ചാവക്കാട്. ആരോഗ്യ കേരളം എന്ന് നാഴിക്ക് 40 വട്ടം ഘോരഘോരം പ്രസംഗിക്കുന്നവർ ഇത്തരം വിഷയങ്ങളൊന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. ആശ്വാസകരമാകുന്ന സ്ഥലം മാറ്റലുകളല്ല യഥാർത്ഥ ശിക്ഷാവിധി. അത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഉതകുന്നതായിരിക്കണം എന്നാണ് ആഴ്ചവട്ടത്തിന് പറയാനുള്ളത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വാരത്തെ ആഴ്ചവട്ടം ഇവിടെ പൂർത്തിയാകുന്നു. നന്ദി, നമസ്കാരം.